കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ യൂണിറ്റ് 1 യൂണിറ്റ് 2 ഇത് രണ്ടും കഴിഞ്ഞു അതിന്റെ കുറച്ച് നോട്ട്സ് എഴുതാൻ പറഞ്ഞു എല്ലാവരും എഴുതി കാണും എന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒരു ദിവസം തന്നിരുന്നു അതിന്റെയും ആൻസർ എഴുതി കാണും എന്ന് വിശ്വസിക്കുന്നു ആൻസർ എഴുതാത്തവർ ഇനി എഴുതുക എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് എല്ലാവരും പറയുന്ന പോലെ തന്നെ ചെയ്യണം ഇനി മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ സിസ്റ്റം എന്നാണ് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ സിസ്റ്റം അതിനകത്ത് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിലൊക്കെ കാണാം ഒരു ഓക്സിജൻ ഒരാളെ കണക്ട് ചെയ്യണമെങ്കിൽ വെറുതെ സിലിണ്ടർ തള്ളിക്കൊണ്ട് വന്ന് ആണ് സാധാരണ ചെറിയ ഹോസ്പിറ്റൽസൊക്കെ ഓക്സിജൻ കൊടുക്കുന്നത് അതിന് പകരം വലിയ വലിയ ഹോസ്പിറ്റൽസിൽ പൈപ്പ് ലൈൻ വഴി ഗ്യാസുകൾ ഇപ്പം രണ്ട് മൂന്ന് ഗ്യാസുകളുണ്ട് അതിൻ്റെ പേരുകൾ ഞാൻ പറയാം ആ ഗ്യാസുകൾ ഹോസ്പിറ്റലിലെ റൂമിൽ വരികയും അവിടുന്ന് മാസ്ക് വഴി എടുത്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണയായിട്ട് 4 തരം ഗ്യാസുകളാണ് ഈ മെഡിക്കൽ ഗ്യാസ് സപ്ലൈ സിസ്റ്റത്തിലുള്ളത് ഒന്നാമത്തേത് സപ്ലൈ ഓക്സിജൻ 1, 2 നൈട്രസ് ഓക്സൈഡ് 3 കംപ്രസ്ഡ് എയർ 4 വാക്വം ഇങ്ങനെ 4 ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ സിസ്റ്റത്തിൽ നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ പൈപ്പ് വഴി നമ്മൾ കൊടുക്കുന്നത് അതിനകത്ത് ഒന്നാമത്തേതായ ഓക്സിജൻ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അറിയാം ഓക്സിജൻ ബൾക്കായിട്ട് വേണം അത് ഒരു സെൻട്രൽ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്തിട്ട് അവിടുന്നാണ് പൈപ്പ് വഴി ഇങ്ങനെ ഇവിടേക്ക് വരുന്നത് അതിന് പറയുന്ന സെൻട്രൽ സ്റ്റോറേജിന് പറയുന്ന പേരാണ് മാനിഫോൾഡ് എന്ന് പറയും മാനിഫോൾഡ് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം അതിൽ അപ്പോൾ മാനിഫോൾഡിൽ നിന്നാണ് എന്ത് വരുന്നത് ഈ ഗ്യാസുകളെല്ലാം ഹോസ്പിറ്റലിൻ്റെ റൂംസിലേക്ക് വരുന്നത് ഒന്നാമത് സപ്ലൈ ഓഫ് ഓക്സിജൻ ഓക്സിജൻ 3 ടൈപ്പിലുണ്ട് 1 ബൾക്ക് ടൈപ്പ് 2 സർവീസ് ടൈപ്പ് 3 ബോയിൽസ് ടൈപ്പ് ബൾക്ക് ടൈപ്പിൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടർ ഉപയോഗിച്ച് മാനിഫോൾഡിൽ നിന്നും മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെൻട്രൽ സ്റ്റോറേജ് സിസ്റ്റമാണ് ആ സെൻട്രൽ സ്റ്റോറേജ് സിസ്റ്റത്തിന് ഒന്നിൽ കൂടുതൽ സിലിണ്ടർ അവിടെ കാണും അതിൽ നിന്നും ഓക്സിജൻ ഹോസ്പിറ്റലിൻ്റെ റൂമിലേക്ക് വരും അതാണ് ബൾക്ക് ടൈപ്പ് 2 സർവീസ് ടൈപ്പ് സർവീസ് ടൈപ്പ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ പോർട്ടബിളാണ് അതായത് ഒരിടത്തും കൊണ്ടുപോകുന്ന അത് നമ്മൾക്ക് വേറെയായിട്ട് ഈ മാനിഫോൾഡിനകത്ത് വരുന്നില്ല പിന്നുള്ളതാണ് ബോയിൽസ് ടൈപ്പ് ഇതും വേറൊരു രീതിയിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന രീതിക്കാണ് പറയുന്നത് ബോയിൽസ് ടൈപ്പ് എന്ന് പറയുന്നത് അതൊരാളുടെ പേരാണ് ബോയിൽ എന്നുള്ളത് ബോയിൽസ് ടൈപ്പ് അങ്ങനെയാണ് വന്നത് പിന്നീട് 2 നൈട്രസ് ഓക്സൈഡാണ് 1 ഞാൻ പറഞ്ഞു ഓക്സിജൻ 2 നൈട്രസ് ഓക്സൈഡ് 3 കംപ്രസ്ഡ് എയർ 4 വാക്വം 2 നൈട്രസ് ഓക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാമോ നൈട്രസ് ഓക്സൈഡ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയെ അൺകോൺഷ്യസ് ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മയക്കുന്നതിന് വേണ്ടിയാണ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പൊക്കെ മയക്കുവാൻ വേണ്ടി നൈട്രസ് ഓക്സൈഡാണ് ഉപയോഗിക്കുന്നത് അതും സിലിണ്ടർ വഴി സിലിണ്ടറിൽ നിന്ന് പൈപ്പ് വഴി റൂംസിലേക്ക് വരുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ അതും ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ കൺട്രോൾ അവിടെ തന്നെ കാണും അപ്പോൾ ഈ നൈട്രസ് ഓക്സൈഡ് വരുന്നതും ഇതുപോലെ തന്നെ ബൾക്ക് ടൈപ്പ് പിന്നെ അവിടെ സർവീസ് ടൈപ്പ് ഇല്ല ബോയിൽസ് ടൈപ്പ് ഈ 2 ടൈപ്പേ ഉള്ളൂ നൈട്രസ് ഓക്സൈഡ് വരുന്നത് നൈട്രസ് ഓക്സൈഡിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് മയക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് 3 കംപ്രസ്ഡ് എയർ കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത് വെന്റിലേറ്റർ എന്ന് പറയുന്ന ഉപകരണത്തിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് കംപ്രസ്ഡ് എയർ വരുന്നത് അപ്പോൾ ആ കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എയറിനെ നമ്മൾ അടിച്ചൊതുക്കി കംപ്രസ് ചെയ്ത് ഒരു റിസർവോയർ വെച്ചിട്ട് അവിടുന്ന് പൈപ്പ് വഴി പോകുന്നത് ഒരു എയർ അപ്പോൾ ഈ കംപ്രസ്ഡ് എയറിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സെൻട്രലായിട്ടുള്ള ഒരു ടാങ്ക് പോലെ റിസർവോയർ എന്ന് പറയും ടാങ്കിനകത്തോട്ട് എയർ ഫില്ല് ചെയ്തിട്ട് ആ എയറിനെ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് താഴേക്ക് അമർത്തും താഴേക്ക് അമർത്തി അങ്ങ് കുറേ എയർ അമർത്തി കഴിയുമ്പോൾ അത് കംപ്രസ് ആവും എന്നിട്ട് ആ കംപ്രസ്ഡ് എയറാണ് ഇത് വെന്റിലേറ്ററിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നീട് ഉള്ളതാണ് 4 വാക്വമാണ് വാക്വം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ബോഡി ഫ്ലൂയിഡ്സ് അതായത് ഈ കഫം അങ്ങനെയൊക്കെ ഉള്ളത് വലിച്ചെടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്നും അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ വാക്വം ക്രിയേറ്റ് ചെയ്യുന്ന അല്ല ഉണ്ടാക്കുന്നത് സക്ഷൻ അപ്പാരറ്റസ് എന്ന് പറഞ്ഞ ഒരു ഉപകരണം ഉപയോഗിച്ചാണ് സക്ഷൻ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഉപകരണത്തിൽ 2 ഒരു അതിനൊരു ഇതുണ്ട് ഫിഗറുണ്ട് അതിൻ്റെ പ്രവർത്തനമുണ്ട് അത് ഞാൻ നോട്ടിൽ തരികയും നിങ്ങളത് നോട്ട് തരുന്നതിൻ്റെ അതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ നോട്ടിലേക്ക് പകർത്തി എഴുതുകയും ചെയ്യണം ഹെഡിങ് എഴുതിയിട്ട്
അതിൻ്റെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തിയത്. അപ്പോൾ നാല് കാര്യങ്ങൾ പറഞ്ഞു: ഒന്ന്, സപ്ലൈ ഓഫ് ഓക്സിജൻ; രണ്ട്, നൈട്രസ് ഓക്സൈഡ്; മൂന്ന്, കംപ്രസ്ഡ് എയർ; നാല്, വാക്വം. വാക്വം എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു, ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം വലിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് വരുന്ന സ്ഥലത്ത് ഈ വാക്വം ഇങ്ങോട്ട് വന്നിട്ട് ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഭാഗത്ത്, ഇപ്പോൾ വായിലാണെങ്കിൽ വായിലേക്ക് ആ വാക്വം ഇടുന്ന ഭാഗത്ത് അവിടെ ഒരു ബാക്ടീരിയ ഫിൽറ്റർ ഉണ്ട്. അതെല്ലാം ഈ സക്ഷൻ അപ്പാരറ്റസിനകത്തുണ്ട്. ആ ഫിൽറ്ററിൽ ഇതെല്ലാം അടിഞ്ഞവിടെ കിടക്കും. ബാക്ടീരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിഞ്ഞ് ആ വാക്വം വരുമ്പോൾ ഇതടിഞ്ഞ് ഈ ടാങ്കിനകത്ത്, ടാങ്കല്ല ബാക്ടീരിയ ഫിൽറ്റർ എന്ന് പറയുന്ന ആ ഒരു ആ ടാങ്ക് പോലെ തന്നെ അതിനകത്ത് അത് കിടക്കും. അപ്പോൾ അങ്ങനെ നാല് വാതകങ്ങളാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസിൽ സാധാരണ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നാലെണ്ണം പറഞ്ഞത് നിങ്ങൾ നോട്ടിൽ നിന്നും ആ നാലും എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം എഴുതുക, എന്നിട്ട് അത് ഒരു നോട്ടായിട്ട് വെച്ചിട്ട് പഠിക്കുക. ഇനി മാനിഫോൾഡ് എന്താണ്? മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്ലേസ് വെയർ വേരിയസ് ഗ്യാസസ് ആൻഡ് ദെയർ കൺട്രോൾസ് ആർ സിറ്റുവേറ്റഡ്. അതായത് പല പല ഗ്യാസുകൾ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു. അതാണ് ഇതെല്ലാം ഒരു റൂമിനകത്ത് അല്ല, ഒരു സ്റ്റോറേജ് സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇത് പൈപ്പ് വഴി പലയിടത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ പ്ലേസ് എന്ന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ സിസ്റ്റം. മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ സിസ്റ്റത്തിൻ്റെ ഹാർട്ടാണ്. അവിടെ നിന്നാണ് ഓരോ സ്ഥലത്തേക്ക് ഈ ഗ്യാസുകൾ പോകുന്നത്. അപ്പോൾ വേരിയസ് ഗ്യാസസ് ആൻഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് ആൻഡ് ദെയർ കൺട്രോൾസ്, അതായത് കൺട്രോൾ ചെയ്യാനുള്ള വാൽവുകളൊക്കെ കാണും. അതെല്ലാം സിറ്റുവേറ്റ് അത് എല്ലാം ഇരിക്കുന്നത് ഈ ഒരു മാനിഫോൾഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം മാനിഫോൾഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതണം, ഞാൻ ആ നോട്ടിനകത്ത് മാനിഫോൾഡിൻ്റെ അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം എഴുതുക. ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഓക്സിജൻ സിലിണ്ടറിൻ്റെ കളറാണ്. ഓക്സിജൻ സിലിണ്ടർ സാധാരണ ബ്ലാക്ക് ബോഡി വിത്ത് വൈറ്റ് നെക്കായിരിക്കും. അതായത് ബ്ലാക്ക്, അതിൻ്റെ ഫുൾ ഇത് ബ്ലാക്ക് ആയിരിക്കും, അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം മാത്രം ഒരു വൈറ്റ് റൗണ്ട് ആണ്. അതാണ് ബ്ലാക്ക് ബോഡി വിത്ത് വൈറ്റ് നെക്ക്. പിന്നീടുള്ളത് നൈട്രസ് ഓക്സൈഡ്. ഇത് തമ്മിൽ തെറ്റിപ്പോവാതിരിക്കാൻ, കാണാതെ ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ് ഈ കളർ. നൈട്രസ് ഓക്സൈഡ് ഫ്രഞ്ച് ബ്ലൂ ആണ് കളർ. ഫ്രഞ്ച് ബ്ലൂ എന്ന് പറയുന്ന കളറിലാണ് നൈട്രസ് ഓക്സൈഡ് വരുന്നത്. ഓക്സിജൻ സിലിണ്ടർ വരുന്നത് ബ്ലാക്ക് ബോഡി വിത്ത് വൈറ്റ് നെക്കായി. പിന്നെ ഒരു കാര്യമുള്ളത് ഇതിൻ്റെ കൺട്രോൾ പാനലാണ്. കൺട്രോൾ പാനൽ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മാനിഫോൾഡ് കൺട്രോൾ പാൻ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ടൈപ്പുണ്ട്. ഒന്ന് ഒരു ഫോർ സിലിണ്ടർ സിസ്റ്റം, വേറൊന്ന് എയ്റ്റ് സിലിണ്ടർ സിസ്റ്റം, വേറൊന്ന് സിക്സ്റ്റീൻ സിലിണ്ടർ സിസ്റ്റം. അതായത് ഫോർ സിലിണ്ടർ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഈ കൺട്രോൾ പാനലിനകത്ത് രണ്ട് സിലിണ്ടർ വെച്ച് രണ്ട് സൈഡിൽ കാണും. ഇതിൽ രണ്ടിൽ നിന്നും സപ്ലൈ ഇത് വന്നിട്ട് വാതകം വന്നിട്ട് നടുക്കൊരു പൈപ്പിൽ കൂടെ പോവുകയാണ് ഫോർ സിലിണ്ടർ. എയ്റ്റ് സിലിണ്ടറിൽ ഓരോ സൈഡിലും നാല് നാലെണ്ണം വീതമാണ്. അങ്ങനെ എട്ട് സിലിണ്ടറിൽ നിന്നാണ് ഒരേ സമയത്ത് പൈപ്പിലേക്ക് ഓക്സിജൻ പോകുന്നത്. ഓക്സിജൻ ആയത് നൈട്രസ് ഓക്സൈഡ് ആയത്. അങ്ങനെ ഫോർ സിലിണ്ടർ, എയ്റ്റ് സിലിണ്ടർ, സിക്സ്റ്റീൻ സിലിണ്ടർ, ഇങ്ങനെ മൂന്ന് ടൈപ്പാണ് ഇതിൻ്റെ കൺട്രോൾ പാനല് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് പെട്ടെന്ന് തീരും, പഠിക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം നല്ലപോലെ നോട്ട് എഴുതി പഠിക്കുക.